ഇത് പ്രഭാത കാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. മലാഖി പ്രവചനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാവിലെ നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്നത് നാം ഓരോരുത്തരും അറിയാതെ നമ്മുടെ നാവിൽ നിന്നും വായിൽ നിന്നും വരുന്ന വാക്കുകൾ കൊണ്ട് ദൈവത്തെ മുഷിപ്പിക്കാറുണ്ട്. പറഞ്ഞു പോയിട്ട് അയ്യോ പറഞ്ഞു പോയല്ലോ എന്ന് പറയുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നതെന്നുള്ളതും വചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. ഉടനെ തന്നെ അതിന്റെ പ്രത്യുത്തരവും അവിടെ കിടപ്പുണ്ട്. എന്നാൽ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി അവിടെ പറയുന്നുണ്ട്. ദോഷം പ്രവർത്തിക്കുന്ന ഏവനെ യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു, അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ദൈവമക്കളുടെ നാവിൽ നിന്നും തിരികെ വരുമ്പോൾ ദൈവം വേദനിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങളുടെ വാക്കുകൾ എന്നെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ വിചാരം, വാക്ക്, പ്രവൃത്തി ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ നിമിത്തം നമുക്ക് ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കേണ്ട അനുഭവം വരും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ അങ്ങേ മുഷിപ്പിക്കുന്നതാണോ അങ്ങേ വേദനിപ്പിക്കുന്നതാണോ എന്ന് ചോദ്യം ചെയ്യുവാൻ ഇന്ന് രാവിലെ അവസരം തന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വീണ്ടും കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.